വിശദമായ വാർത്തകളിലേക്ക്. പാലക്കാട്ടെ ആർഎസ്എസ് നേതാവ് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട് 8 ദിവസമായിട്ടും മുഖ്യപ്രതികളെ കണ്ടെത്താനായില്ല. കേസിൽ ശംഖുവാരത്തോട് പള്ളി ഇമാം സദ്ദാം ഹുസൈൻ ഉൾപ്പെടെ 7 പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും കൊലയാളികളായ 6-അംഗ സംഘം ഇപ്പോഴും ഒളിവിലാണ്. എന്നാൽ കൊലപാതകത്തിൽ ഗൂഢാലോചന നടത്തിയ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളെയെല്ലാം തിരിച്ചറിഞ്ഞുവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുമ്പോഴും ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തിയ 6-അംഗ സംഘം ഇപ്പോഴും ഒളിവിലാണ്. ഇത് അന്വേഷണ സംഘത്തെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കൊലയാളികളെ പിടികൂടാത്തതിൽ പ്രതിഷേധവുമായി BJP RSS നേതാക്കൾ രംഗത്ത് വന്നതും അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കുന്നു. അക്രമികൾ സഞ്ചരിച്ച 3 ബൈക്കുകളും ആയുധങ്ങൾ കൊണ്ടുവന്ന ഗുഡ്സ് ഓട്ടോറിക്ഷയും മൊബൈൽ ഫോണും കണ്ടെടുത്തിട്ടുണ്ട്. എന്നാൽ AdG തന്നെ ജില്ലയിൽ ക്യാമ്പ് ചെയ്തിട്ടും കൊലയാളികളെ പിടികൂടാൻ കഴിയാത്തതാണ് വിമർശനങ്ങൾക്ക് കാരണമായത്. വധഗൂഢാലോചന നടത്തിയ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കുമെന്നാണ് സൂചന. പോപ്പുലർ ഫ്രണ്ട് പ്രാദേശിക നേതാവ് സുബൈർ വധക്കേസിലെ പ്രതികളുടെ തിരിച്ചറിയൽ പരേഡും 2 ദിവസത്തിനകം പൂർത്തിയാക്കും. News18 പാലക്കാട്. പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. ക്രൈംബ്രാഞ്ച് തലപ്പത്തുനിന്ന് AdG എസ് ശ്രീജിത്തിനെ മാറ്റി. നടൻ ദിലീപ് ഉൾപ്പെട്ട വധഗൂഢാലോചന കേസ് ഉൾപ്പെടെ അന്വേഷണം അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ് മാറ്റം. ജയിൽ മേധാവിയായിരുന്ന ഷെയ്ഖ് ധർവേസ് സാഹിബിനാണ് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ ചുമതല. ശ്രീജിത്തിനെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായാണ് മാറ്റി നിയമിച്ചത്. സുദേഷ് കുമാറിനെ വിജിലൻസിൽ നിന്ന് ജയിൽ മേധാവിയായി മാറ്റി നിയമിച്ചു. MR അജിത് കുമാറാണ് പുതിയ വിജിലൻസ് മേധാവി. ആക്രമിച്ച് കളിക്കുക എന്ന കേരളത്തിന്റെ തന്ത്രം ഫലം കണ്ടെന്ന് മുൻ നായകന്മാരായ യു ഷറഫ് അലിയും കുർഗേഷ് മാത്യുവും. കേരളം ഒത്തിണക്കത്തോടെ കളിച്ചു. കേരള ടീം ചാമ്പ്യന്മാരാകും എന്ന പ്രതീക്ഷയ്ക്ക് ഊർജ്ജം പകരുന്നതാണ് ഈ പ്രകടനമെന്നും അവർ News18 പറഞ്ഞു. ആവേശകരമായ മത്സരത്തിൽ പഞ്ചാബിനെതിരെ 2-1 കേരളം വിജയം നേടിയിരിക്കുകയാണ്. സെമി ബർത്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. നമ്മോടൊപ്പം യു ഷറഫ് അലിയും കുരുകേഷ് മാത്യുവും ചേരുന്നു. ആവേശകരമായ മത്സരം അല്ലേ? തീർച്ചയായിട്ടും വലിയ ആവേശം നൽകിയ മത്സരമാണ്. ആദ്യം തന്നെ ടീമിന് മലയാളികളുടെയും ഫുട്ബോൾ താരങ്ങളുടെയും അഭിനന്ദനം അറിയിക്കുകയാണ്. കളി പൊതുവെ നല്ല ബാലൻസ് ആയിട്ട് കളിച്ചു. നമ്മുടെ കേരള ടീം നന്നായിട്ട് ഒത്തിണക്കത്തോട് കളിച്ചു. പക്ഷേ കളിയുടെ ഗതിക്ക് വിപരീതമായിട്ട് നമുക്ക് ഗോൾ വീണു, എങ്കിലും അത് തിരിച്ചടിച്ചു. അതെ, നന്നായിട്ട് കളിച്ചു. പിന്നെ ഫോർവേഡ് ഒന്നുകൂടെ ഷൂട്ടിംഗ് പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചാൻസ് ഉണ്ടാവും. അവർ കുറച്ചുകൂടെ പ്രതിരോധത്തിലേക്ക് എതിർ ടീം പോകാൻ സാധ്യതയുണ്ട്. രണ്ടാമതിക്ക് ശേഷം പലതവണ നമ്മൾ എതിർ ടീമിന്റെ പോസ്റ്റിൽ കടന്നാക്രമണം നടത്തി, പക്ഷേ ഒന്ന് മാത്രമാണ് ഗോളായത്. ഫിനിഷിംഗ് നിർഭാഗ്യം കൊണ്ടെന്ന് പറയുന്നതായിരിക്കും ശരി. ജസ്റ്റ് മിസ്സായിട്ടുള്ള 3-4 ഷോട്ടുകൾ പോയിട്ടുണ്ട്. ഗോളിയുടെ 1-2 സേവുകളും ഇല്ലായിരുന്നെങ്കിലും കുറച്ചുകൂടെ വലിയൊരു ലീഡ് നമുക്ക് കിട്ടുമായിരുന്നു. സെമിയിലേക്ക് കടക്കാമല്ലോ. ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ സെമിയിലും പോവും, കേരളം ഫൈനലിലും എത്തും. തീർച്ചയായിട്ടും നമ്മള് തീർച്ചയായിട്ടും അഭിമാനം. ഇന്ന് നമ്മൾ വന്ന് ഇത്രയും മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് കേരളം ജയിച്ചപ്പം അതിനേക്കാൾ അഭിമാനം തോന്നുന്നു. ഈ മലപ്പുറത്തിന്റെ ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു വലിയ സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. എനിക്കും ബാക്കിയുള്ള ഫുട്ബോൾ കളിക്കാർക്ക് എല്ലാം വളരെ സന്തോഷമുള്ള ദിവസമാണ്. എന്താണെങ്കിലും കേരളത്തിന്റെ ജയത്തിൽ നമുക്ക് സന്തോഷത്തിൽ കുറഞ്ഞ ഒന്നും ഇനി പങ്കുവെക്കാനില്ല. അത്രമാത്രം മികച്ച മത്സരമായിരുന്നു, അത്രമാത്രം മികച്ച വിജയമാണ് കേരളം നേടിയത്. അതിന്റെ സന്തോഷമാണ് ഈ മുൻ ഫുട്ബോൾ താരങ്ങൾ നമ്മോട് പങ്കുവച്ചത്. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, News18. മറ്റു വാർത്തകളിലേക്ക്. പാർട്ടി സമ്മേളന കാലയളവിൽ ഉയർന്നുവന്ന വിഭാഗീയതയിൽ നടപടി തീരുമാനിക്കുന്നതിനും സെക്രട്ടേറിയറ്റ് രൂപീകരണം ചർച്ച ചെയ്യുന്നതിനുമായി CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഇന്ന് ചേരും. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് യോഗം. ജി സുധാകരനുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾ, യു പ്രതിഭ MLA സമൂഹമാധ്യമ പ്രതികരണങ്ങളെക്കുറിച്ചുള്ള പരാതികൾ തുടങ്ങിയവയും ചർച്ചയായേക്കും. CPM സമ്മേളനങ്ങൾ പൂർത്തിയായി മാസങ്ങൾ പിന്നിടുമ്പോഴും സെക്രട്ടേറിയറ്റ് രൂപീകരണം നടക്കാത്ത ഏക ജില്ലയാണ് ആലപ്പുഴ. നേതൃത്വത്തിൽ നിലനിൽക്കുന്ന വിഭാഗീയത തന്നെയാണ് പ്രധാന കാരണം. സമ്മേളനകാലത്ത് നേതാക്കളുടെ പേരിലുള്ള ഗ്രൂപ്പുകൾ ആലപ്പുഴയിൽ സജീവമായിരുന്നു. ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിൽ ചേരിതിരിഞ്ഞ് മത്സരവും ഉണ്ടായി. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ഇന്ന് നടക്കുന്ന യോഗത്തിന്റെ പ്രധാന അജണ്ട ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരണം തന്നെയാണ്. സെക്രട്ടേറിയറ്റിലേക്ക് വനിതകളിൽ നിന്ന് ആരെ ഉൾപ്പെടുത്തണമെന്നതിൽ ഇപ്പോഴും കമ്മിറ്റിയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. നിലവിലുള്ള ചിലർ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടേക്കാം. എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ ആലപ്പുഴയിലെ അവസാനിക്കാത്ത വിഭാഗീയതയെപ്പറ്റി എടുത്തു പറഞ്ഞിരുന്നു. തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചു. ആലപ്പുഴ സൌത്ത്, നോർത്ത്, ഹരിപ്പാട്, തകഴി, മാന്നാർ ഏരിയ സമ്മേളനങ്ങളിലാണ് വിഭാഗീയത ഏറ്റവും പ്രകടമായത്. ഈ കമ്മിറ്റികൾ പിരിച്ചുവിടുന്നതടക്കമുള്ള കടുത്ത നടപടികൾ ഉണ്ടായേക്കാം. അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാനും സാധ്യതയുണ്ട്.
വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയവർക്കെതിരെയും നടപടി വരും. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മുതിർന്ന നേതാവ് ജി സുധാകരൻ പാർട്ടി അംഗത്വത്തിൽ മാത്രമാണ് തുടരുന്നത്. കായംകുളം MLA യു പ്രതിഭയുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളും ചർച്ചയ്ക്ക് വന്നേക്കാം. പാർട്ടി നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കി യു പ്രതിഭ MLA തുടർച്ചയായി നടത്തുന്ന സമൂഹ മാധ്യമ പ്രതികരണങ്ങളെക്കുറിച്ച് നേതൃത്വത്തിൽ ലഭിച്ചിരിക്കുന്ന പരാതികൾ നടപടിയുണ്ടാകാനും സാധ്യതയുണ്ട്. News18 ആലപ്പുഴ. ന്യൂമാഹിയിലെ CPM പ്രവർത്തകൻ പൂനെൽ ഹരിദാസ് വധക്കേസിലെ പ്രതി ഒളിവിൽ താമസിച്ച വീടിനു നേരെ ബോംബേറ്. പിണറായി പാണ്ഡ്യാലാമുക്കിലെ വീടിനു നേരെയാണ് ബോംബേറുണ്ടായത്. പൂനെൽ ഹരിദാസ് വധക്കേസിലെ പ്രതിയും RSS നേതാവുമായ നിജിലിനെ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. പ്രതിയെ ഒളിവിൽ താമസിപ്പിച്ചതിന് വീട്ടുടമസ്ഥയായ അധ്യാപികയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഏതു നിമിഷവും പ്രഖ്യാപിക്കുമെന്നിരിക്കെ കണക്കുകൂട്ടലുകളുടെ ലോകത്താണ് മുന്നണികൾ. മണ്ഡലം കൈവിട്ടു പോകില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ഉടൻ പ്രചാരണം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് UDF ക്യാമ്പ്. തൃക്കാക്കര നിലനിർത്താൻ കോൺഗ്രസിന് തന്ത്രങ്ങൾ പലതാണ്. അതിൽ ഏറ്റവും പ്രാധാന്യം PT തോമസിന് ജനങ്ങൾക്കിടയിലുള്ള ഇമേജും അദ്ദേഹത്തോടുള്ള അടുപ്പവും തന്നെയാണ്. ഇത് പരമാവധി വോട്ടാക്കി മാറ്റാനാണ് കോൺഗ്രസ് ശ്രമിക്കുക. ഒപ്പം കേരളയിൽ പോലുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ മുൻനിർത്തിയുള്ള പ്രചാരണത്തിന് ഊന്നൽ നൽകുമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. വലിയ തോതിൽ ജനങ്ങളെ ഉപദ്രവിക്കുന്ന ദ്രോഹിക്കുന്ന ഒരു സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രതിഷേധം കൂടി ഇന്ന് നിലനിൽക്കുകയാണ്. കേരളയിലുമായി ബന്ധപ്പെട്ടും അതുപോലെ കേരളത്തിലെ പൊതുസമൂഹത്തിലെ പൊതുവിഷയങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഈ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം കേരളം മുഴുവൻ നടക്കുകയാണ്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. സ്ഥാനാർത്ഥിയെക്കുറിച്ച് പല ചർച്ചകളും കോൺഗ്രസിൽ സജീവമാണ്. PT തോമസിന്റെ ഭാര്യ ഉമാ തോമസിന്റെ പേരാണ് സജീവമായി നിൽക്കുന്നത്. സംസ്ഥാന നേതാക്കളുടെ കൂട്ടത്തോടെയുള്ള ഭവന സന്ദർശനവും ഇവരുടെ പേരിലേക്കാണ് നീങ്ങുന്നതെന്ന സൂചനയുണ്ട്. എന്നാൽ മറ്റു പല പേരുകളും കൂട്ടത്തിൽ പരിഗണിക്കുന്നതായും സൂചനയുണ്ട്. KPCC ഭാരവാഹി കൂടിയായ കൌൺസിലർ ദീപ്തി മേരി വർഗീസ്, മുൻ മേയർ ടോണി ചമ്മണി, മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവരെയാണ് പരിഗണിക്കാൻ സാധ്യത. News18 കൊച്ചി. സിറോ മലബാർ സഭ പാലക്കാട് രൂപതയുടെ മൂന്നാമത്തെ മെത്രാനായി നിയമിതനായ മാർ പീറ്റർ കൊച്ചുപുരക്കലിൽ. കൊച്ചുപുരക്കലിന്റെ സ്ഥാനാരോഹണവും വിരമിക്കുന്ന രൂപത അധ്യക്ഷൻ മാർ ജേക്കബ് മാനത്തോടത്തിനുള്ള യാത്രയപ്പം ഇന്ന് നടക്കും. പാലക്കാട് ചക്കാന്തറ സെന്റ് റാഫേൽസ് കത്തീഡ്രലിൽ രാവിലെ 9:00 ചടങ്ങുകൾ നടക്കുക. മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികനാകും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മെത്രാപൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷനാകും. സ്പീക്കർ MB രാജേഷ് വിശിഷ്ടാതിഥിയാകും. കോഴിക്കോട് കൂടരഞ്ഞി പുഷ്പഗിരി ലിറ്റിൽ ഫ്ലവർ പള്ളിയും സെമിത്തേരിയും ക്വാറിക്കാർക്ക് കൈമാറിയ സംഭവത്തിൽ താമരശ്ശേരി ബിഷപ്പിനും പള്ളി വികാരിക്കുമെതിരെ ജിയോളജി വകുപ്പിന്റെ നടപടി. വിശ്വാസികളുടെ വികാരം മാനിക്കാതെയുള്ള സഭയുടെ നടപടിക്കെതിരെ നിയമയുദ്ധം തുടരുമെന്ന് രൂപതയുടെ നിലപാടിനെതിരെ രംഗത്തുവന്ന കാത്തലിക് ലേമൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. താമരശ്ശേരി രൂപതയുടെ നിയന്ത്രണത്തിലുള്ള ലിറ്റിൽ ഫ്ലവർ ചർച്ചും സെമിത്തേരിയും ഉൾപ്പെടെ 15 ഏക്കർ ഭൂമി വാങ്ങിയത് 9 ക്വാറി മുതലാളിമാരായിരുന്നു. സഭയിലെ ഉന്നതരും ഇതിൽ പങ്കാളികളായെന്നാണ് ആരോപണം. JCB ഉപയോഗിച്ച് പള്ളിയും സെമിത്തേരിയും പൊളിച്ചു നീക്കി, മൃതദേഹങ്ങൾ മറ്റൊരു സെമിത്തേരിയിലേക്ക് മാറ്റി. ബിഷപ്പ് റമജിയോസ് ഇഞ്ചനാനിയൽ നേരിട്ടിടപെട്ടതിനാൽ ഭൂരിഭാഗം വിശ്വാസികളും കണ്ണടച്ചു. എന്നാൽ കാത്തലിക് ലേമൻസ് അസോസിയേഷൻ താമരശ്ശേരി രൂപതയുടെ നിലപാടിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. റവന്യൂ വകുപ്പിലെ ഉന്നതർ ഇടപെട്ട് ഭൂമിയുടെ പോക്കുവരവ് നടത്തിയതിന് പിന്നാലെയായിരുന്നു പാറ പൊട്ടിക്കൽ. അനധികൃത ഖനനത്തിനെതിരെ വിശ്വാസികൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ബിഷപ്പ് റമജിയോസ് ഇഞ്ചനാനിയലും പള്ളിവികാരി മാത്യു തകടിയലും 23.5 ലക്ഷം രൂപയുടെ പിഴയടയ്ക്കാൻ ജിയോളജി വകുപ്പ് നോട്ടീസ് നൽകിയത്. ജിയോളജി വകുപ്പിന്റെ നടപടി സഭയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. രാജ്യത്തിനും രാജ്യത്തെ സുരക്ഷയ്ക്കും ഭീഷണിയായിട്ടുള്ള സ്ഫോടക വസ്തുക്കളുടെ അനധികൃത ശേഖരണം, അതിൻ്റെ ഉപയോഗം, അതിൻ്റെ സൂക്ഷിപ്പ്, അതിൻ്റെ വിനിയോഗം, അതിൻ്റെ ഉറവിടം വരെ കണ്ടെത്തേണ്ടതായിട്ടുള്ള അന്വേഷണം ഇനി തുടരേണ്ടിയിരിക്കുന്നു. കുടുംബകല്ലറകൾ ഉൾപ്പെടെ തകർത്താണ് പാറഖനനമെന്ന് വിശ്വാസികൾ ആരോപിക്കുന്നു. നിയമയുദ്ധം തുടരാനാണ് കാത്തലിക് ലേമൻസ് അസോസിയേഷന്റെ തീരുമാനം. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പള്ളിയും സെമിത്തേരിയും ക്വാറി ലോബിക്ക് വിൽപ്പന നടത്തുന്നത്. സർക്കാർ നടപടി താമരശ്ശേരി രൂപതയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്.
പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഗുജറാത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റും പട്ടേൽ സമുദായ നേതാവുമായ ഹാർദിക് പട്ടേലിനെ പാളയത്തിലെത്തിക്കാൻ ബി ജെ പിയും എ എ പിയും നീക്കം ശക്തമാക്കി. രാമക്ഷേത്ര നിർമ്മാണത്തിലും കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിലും മോദി സർക്കാരിനെ പ്രശംസിച്ച ഹാർദിക്കിന്റെ നിലപാട് ബി ജെ പിയിലേക്ക് എന്ന സൂചന നൽകുന്നുണ്ട്. എന്നാൽ ആം ആദ്മിയുമായും സംസാരിക്കുന്നുണ്ടെന്ന് ഹാർദിക് പട്ടേൽ പറഞ്ഞു. ഗുജറാത്തിൽ കോൺഗ്രസുമായി അകൽച്ച കൂടുന്നതിനിടെയാണ് വർക്കിംഗ് പ്രസിഡന്റും പട്ടേദാർ സമുദായ നേതാവുമായ ഹാർദിക് പട്ടേൽ ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹം ശക്തമാകുന്നത്. വർക്കിംഗ് പ്രസിഡന്റായി തുടരുമ്പോഴും പാർട്ടി കാര്യങ്ങൾ അറിയിക്കുന്നില്ല എന്നാണ് പട്ടേൽ സമുദായ നേതാവിന്റെ പരാതി. മറ്റൊരു നേതാവായ നരേഷ് പട്ടേലിന്റെ കോൺഗ്രസ് പ്രവേശനവും അകൽച്ചയ്ക്ക് കാരണമാണ്. അതിനിടെയാണ് ബി ജെ പി അനുകൂല പരാമർശങ്ങളുമായി ഹാർദിക് എത്തിയത്. അധികാരം ലക്ഷ്യമാക്കിയല്ല തന്റെ നിലപാടുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് കശ്മീരിന്റെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതിലും രാമക്ഷേത്ര നിർമ്മാണത്തിലും ബി ജെ പിയെ ഹാർദിക് അഭിനന്ദിക്കുന്നത്. ഗുജറാത്തിന്റെ വികസനമാണ് ലക്ഷ്യം. ആം ആദ്മി ബി ജെ പി എല്ലാവരും താനുമായി സംസാരിക്കുന്നുണ്ട്. തന്നെ സംബന്ധിച്ച് നിരവധി വഴികൾ ഉണ്ട്. ബി ജെ പി നേതൃത്വത്തിന് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടെന്നും ഹാർദിക് വ്യക്തമാക്കി. സംസ്ഥാന കോൺഗ്രസ് നിലപാടിൽ താൻ അതൃപ്തനാണ്. ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്. അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ മറ്റു വഴിക്ക് തേടുമെന്നും ഹാർദിക് പറഞ്ഞു. ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഹാർദിക് പാർട്ടി വിട്ടാൽ കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. News18 ഡൽഹി. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഗ്രഹനാഥൻ ഉദാരമനസ്കരുടെ സഹായം തേടുന്നു. നെയ്യാറ്റിങ്കര ആമോട്ടുകോണം പുത്തൻവീട്ടിൽ സുനിൽകുമാറാണ് ദുരിതമനുഭവിക്കുന്നത്. ചികിത്സയ്ക്കായി 35 ലക്ഷം രൂപ ഈ നിർധന കുടുംബം കണ്ടെത്തേണ്ടതുണ്ട്. നെയ്യാറ്റിങ്കര ആമോട്ടുകോണം പുത്തൻവീട്ടിൽ സുനിൽകുമാറിന് ശരീരത്തിൽ എവിടെ തൊട്ടാലും കഠിന വേദനയാണ്. രക്തത്തിൽ ഇരുമ്പിന്റെ അളവ് കൂടി കരളിൽ ഫെറിറ്റിനടിയുന്ന രോഗത്തിന്റെ പിടിയിലാണ് 3.5 വർഷമായി സുനിൽ. ജോലിക്ക് പോകാൻ കഴിയാതായതോടെ വീട്ടമ്മയായ ഭാര്യ സുരണ്യയും 7 വയസ്സുകാരിയായ മകൾ ആദ്യയും അടങ്ങുന്ന ചെറിയ കുടുംബം മുന്നോട്ടുള്ള വഴിയടഞ്ഞ അവസ്ഥയിലാണ്. അടിയന്തരമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 35 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. ഈ തുക എങ്ങനെ കണ്ടെത്തുമെന്ന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് അറിയില്ല. സുനിൽകുമാറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സമൂഹം കൈകോർക്കണമെന്നാണ് കുടുംബത്തിന്റെ അഭ്യർത്ഥന. അമ്മയ്ക്ക് ദേവസ്വം ഉണ്ടായിരുന്നു, വീടും എല്ലാം പണയം വെച്ചാണ് അവരുടെ ചികിത്സ നടത്തിയത്. ഒരു ഇളയ സഹോദരി ഉണ്ടായിരുന്നു, സഹോദരിയെ കെട്ടിച്ചു വിട്ടതും എല്ലാം കടത്തിലാണ്. ഇപ്പം പുള്ളിക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു സാമ്പത്തിക സഹായവും ഇല്ല. എല്ലാം നല്ല മനസ്സുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും സഹായിക്കണം. News18 നെയ്യാറ്റിങ്കര. ലോഡിംഗ് തൊഴിലാളികളുടെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് പ്രാഥമിക കർമ്മം പോലും നിർവഹിക്കാനാകാതെ 23-കാരൻ. അടിവയറ്റിൽ ചവിട്ടേറ്റതിനെ തുടർന്ന് കിടക്കുന്ന ബെഡിൽ ട്യൂബ് ഉപയോഗിച്ചാണ് മൂത്രവിസർജനം നടത്തുന്നത്. ലോഡിംഗ് തൊഴിലാളികൾ എത്താൻ വൈകിയതിനാൽ സ്വന്തമായി സാധനങ്ങൾ ഇറക്കിയതിനാണ് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നതെന്ന് തിരുവനന്തപുരം കുളത്തൂർ തൃപ്പാദപുരം സ്വദേശി ആനന്ദ് പറയുന്നു. തൃപ്പാദപുരം സ്വദേശിയായ 23-കാരനെ ശ്രീകാര്യത്ത് യൂണിയൻ തൊഴിലാളികൾ മർദ്ദിച്ചതാണ് സംഭവം. സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് പ്ലംബിംഗ് ഉപകരണങ്ങൾ മറ്റ് സ്ഥാപനത്തിൽ ഇറക്കാനെത്തിയതായിരുന്നു യുവാവും ഡ്രൈവറും. തൊഴിലാളികൾ കൃത്യസമയത്ത് എത്താത്തതിനാൽ ഇരുവരും ചേർന്ന് സാധനങ്ങൾ കടയിലേക്ക് മാറ്റി. ഈ സമയത്തേക്ക് യൂണിയൻ തൊഴിലാളികൾ അവിടെ എത്തി. ഇറക്കുകൂലി ഈ കടയുടെ ഉടമയിൽ നിന്ന് വാങ്ങിക്കൊള്ളാൻ യുവാവും ഡ്രൈവറും പറഞ്ഞു. എന്നാൽ അത് കേൾക്കാതെയായിരുന്നു ക്രൂരമർദ്ദനം. ഈ സംഭവത്തിൽ എന്തെങ്കിലും ഒരു നഷ്ടം തൊഴിലാളികൾക്ക് സംഭവിച്ചില്ല. പക്ഷെ എന്തിനായിരുന്നു ഇത്തരമൊരു മർദ്ദനം നടത്തിയത്? ഇങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ തൊഴിലാളി യൂണിയനുകൾ പ്രവർത്തിക്കേണ്ടത്? ഇനി എൻ്റെ മോനെന്നല്ല, ഇനി ഒരാൾക്ക് ഇതുപോലെ ഒരു അബദ്ധങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അവർക്ക് ഇതുപോലൊരു മക്കൾ ഉണ്ടാവുക, അപ്പോഴാ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാവുള്ളൂ. ലോഡിംഗുകാർ ഫസ്റ്റിൻ്റെ ഇവിടെ ഒരൊറ്റ ഇടി ഇടിച്ചിട്ട് പള്ളി വിളിച്ച് തള്ളി. അപ്പം ഞാനെനിക്ക് വേറെ തള്ളേണ്ട ആവശ്യം. അപ്പം ഞാൻ തിരിച്ച് കൈ വലച്ച് തള്ളി, ഞാൻ തള്ളാണ്ട് പോയപ്പം എല്ലാവരും കൂടെ പുറകേക്കിടും ബാക്കിലും ഇട്ട് ചവിട്ടി. അപ്പം ഒന്നും തള്ളു അങ്ങനെ. അപ്പം ഡ്രൈവർ അറ്റം പിടിച്ച് മാറ്റുന്നവർ ഇവരെന്നെ ഇടിച്ചിടിച്ച് റോഡിലോട് റോഡിൻ്റെ നടുക്ക് വന്നു. ഫുൾ റോഡ് നടുക്ക് മൊത്തമായി. അപ്പം വേറെ ഒരു ആൾക്കാരൊന്നും എൻ്റെ വയറ്റിൽ അടി വയറ്റിൽ കെട്ടി ചവിട്ടി തറ വീണു. കഴിഞ്ഞ 20-നായിരുന്നു മർദ്ദനം. ഹാർഡ്വെയർ മൊത്തവിപണന സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ആനന്ദ്. സ്ഥാപനത്തിലെ വാഹനത്തിൽ മറ്റ് വിൽപ്പന കേന്ദ്രങ്ങളിലേക്ക് സാധനങ്ങളുമായി പോവുകയായിരുന്നു. ശ്രീകാര്യത്തെ റീറ്റെയിൽ കേന്ദ്രത്തിലെത്തിയപ്പോൾ സാധനങ്ങൾ ഇറക്കാൻ യൂണിയൻകാരില്ല.
അപ്പം അവിടെ എത്തി കുറെ നേരം ഇന്നപ്പം അവരാരും വന്നില്ല, ആരെയും കണ്ടില്ല. അപ്പം ഞാൻ മൂന്ന് ചേട്ടൻ ആ കടയിൽ എത്തിച്ച് ചേട്ടാ അവിടുന്ന് ഫാസ്റ്റ് ആക്ക് നമുക്ക് വേറെയും സപ്ലൈ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ആ ശരി എന്ന് പറഞ്ഞ് കുറച്ച് നിന്നു. പിന്നെ വീണ്ടും നിന്നപ്പോൾ നമ്മളെ ചേട്ടാ പറ്റൂ ചേട്ടാ നമുക്ക് സപ്ലൈ ഉള്ളതാണ് ഇങ്ങനെ പറഞ്ഞേക്കു തന്നെ. അപ്പോൾ അവരൊരു കാഴ്ച നിങ്ങൾ ആ കട ഫ്രണ്ടിലോട്ട് ഇറക്കി വയ്ക്കുക, ആ കടക്കാരൻ തന്നെ പറഞ്ഞു. അപ്പം ഞാനും ഡ്രൈവറാനും കൂടെ ഇറക്കി സാധനം മൊത്തം ഇറക്കി വെച്ചോടാ. ഇറക്കിയുള്ള സമയത്ത് ഒരു ലോഡിംഗ് കാർ വന്നായിരുന്നു, ഒന്ന് നോക്കിയിട്ടങ്ങ് പോയി. ഇടയ്ക്ക് പാതിരി വന്നിട്ട് നോക്കണമെങ്കിൽ കണ്ടായിരുന്നു, ഞാനും ഡ്രൈവറും കണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇറക്കി കഴിഞ്ഞ് കഥയൊക്കെ അടച്ചതിന് ശേഷം എല്ലാ ലോഡിങ്ങിനും വന്ന് നമ്മൾ കയറാൻ തിരിച്ച് പോകുന്നപ്പോൾ അവരെ നിൽക്കാൻ പറഞ്ഞു. നമ്മൾ നിന്ന് പറഞ്ഞ് എത്ര പീസ് ഉണ്ടായിരുന്നു ചോദിച്ചു. ഞങ്ങൾ ഇങ്ങനെ ഇത്ര പീസ് ഉണ്ടായിരുന്നു, എല്ലാ പീസിൻ്റെ പൈസ തന്നിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞു. ശ്രീകാര്യം പോലീസിന് നൽകിയ പരാതിയിൽ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആനന്ദും കുടുംബവും. ആനന്ദ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ ലേബർ ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട്. സന്തോഷ് മണക്കാടിനൊപ്പം വി വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ വിവരശേഖരണം കേന്ദ്രീകൃതമല്ലാത്തതിനാൽ ദുരിതത്തിൽപ്പെട്ടത് വിവരാവകാശ പ്രവർത്തകൻ തന്നെ. ചരക്ക് സേവന നികുതി കമ്മീഷണറേറ്റിൽ വിവരശേഖരണത്തിനായി നൽകിയ ഒരു അപേക്ഷ ലഭിച്ചത് 100 മറുപടികളാണ്. ഇപ്പോഴും മറുപടികൾ തുടരുകയാണ്. അബ്കാരി നികുതി കുടിശ്ശിക എത്രയെന്ന് അന്വേഷിച്ചറിയാൻ ആഗ്രഹിച്ചപ്പോൾ അതൊരു പുലിവാലാകുമെന്ന് വിവരാവകാശ സംഘടനയായ പ്രോപ്പർ ചാനലിന്റെ പ്രസിഡന്റ് എം കെ ഹരിദാസ് കരുതിയിരുന്നില്ല. വിവരം ശേഖരിക്കാൻ സംസ്ഥാന ചരക്ക് സേവന നികുതി കമ്മീഷണറേറ്റിലേക്കാണ് അപേക്ഷ അയച്ചത്. പിന്നെ കണ്ടത് മേശപ്പുറം നിറഞ്ഞു കവിയുന്ന മറുപടികളാണ്. കമ്മീഷണറേറ്റിൽ മുഴുവൻ വിവരങ്ങളുമില്ലാത്തതിനാൽ അവർ 14 ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണറുടെ കാര്യാലയത്തിലേക്ക് അപേക്ഷ അയച്ചു. അവിടം കൊണ്ടും തീർന്നില്ല. അവരുടെ സർക്കിൾ ഓഫീസുകളിലേക്കും ഉപ സർക്കിൾ ഓഫീസുകളിലേക്കും വിവരങ്ങൾ തേടി അപേക്ഷകൾ എത്തിയതോടെ മറുപടി വായിച്ചു തീർക്കാൻ ഹരിദാസിന് സമയം തികയാതെയായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു വിവരാവകാശ അപേക്ഷയ്ക്ക് 100 മറുപടി എന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനിയും 3 ജില്ലകളുടെ മറുപടി വരാനുണ്ട്. അതും കൂടി ആയിക്കഴിഞ്ഞാൽ ഇത് 10 125 മറുപടിയായിട്ട് മാറും. ഇത് ഒരു തികച്ചും വിവരാവകാശ നിയമത്തെ അങ്ങേയറ്റം അവഹേളിക്കുന്ന ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് പറയാം. ഇപ്പോഴും മറുപടികൾ പൂർണ്ണമായിട്ടില്ല. ഇനി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, വയനാട് ജില്ലകളുടെ മറുപടികൾ കൂടി എത്താനുണ്ട്. പൊതുഖജനാവിൽ നിന്ന് ഇതിനകം 2250 രൂപ മറുപടികൾ അയക്കാൻ വകുപ്പ് ചെലവാക്കിയിട്ടുമുണ്ട്. സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന മേഖലയാണ് അബ്കാരി. പക്ഷേ ഈ വകുപ്പിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും കൃത്യമായ ഉത്തരം കിട്ടില്ല എന്ന് തന്നെയാണ് ഹരിദാസിന്റെ ദുരനുഭവം തെളിയിക്കുന്നത്. ന്യൂസ് 18, കൊച്ചി. ഐപിഎൽ ആവേശം. ഐപിഎല്ലിൽ ഡൽഹിക്കെതിരെ രാജസ്ഥാന് 15 റൺസ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 2 വിക്കറ്റ് നഷ്ടത്തിൽ 222 റൺസ് എടുത്തു. ഈ സീസണിലെ 3 സെഞ്ചുറി നേടിയ ജോസ് ബട്ട്ലറുടെ മികവിലാണ് രാജസ്ഥാൻ 200 കടന്നത്. ബട്ട്ലർ 65 പന്തിൽ നിന്ന് 116 റൺസ് എടുത്തു. ദേവ്ദത്ത് പടിക്കൽ 54, സഞ്ജു വി സാംസൺ 46 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഡൽഹിക്ക് 8 വിക്കറ്റ് നഷ്ടത്തിൽ 207 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഋഷഭ് പന്ത് 44 റൺസ് എടുത്തു. ഐപിഎല്ലിൽ ഇന്ന് 2 മത്സരം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരം ഉച്ചയ്ക്ക് 3:30 നടക്കും. 7 മത്സരത്തിൽ നിന്ന് 3 വിജയമാണ് കൊൽക്കത്തയ്ക്കുള്ളത്. ഗുജറാത്ത് 6-5 മത്സരവും ജയിച്ചു. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. 7 മത്സരത്തിൽ നിന്ന് 5 വിജയം ആർസിബി നേടിയപ്പോൾ 6-4 വിജയമാണ് സൺറൈസേഴ്സിന് ഉള്ളത്. മോർണിംഗ് ന്യൂസ് പൂർത്തിയാക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ന്യൂസ് 18 .com.